Hi dear friends, welcome back to EC Commerce Concepts. This is a requested video. Now, in the comment box, I have a request. Ma'am, weightage answers business studies are important. I will do a video in all chapters. I will do it. I have already done a video. I will do it again. 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 Plus one la business studies in the weightage or a chapter no either questions are I mean etra mark in the either questions are already say that in Darno. But just on the nice side on the partner nature and objectives of business in the 10 markinum forms of business organization in the 14 markinum private public and global enterprises in the 9 markinum business services in the 14 mark emerging modes of business in the 6 mark social responsibility and ethics in the 8 mark in the formation of a company in the 9 mark sources of finance in the 10 mark small business in the 5 mark internal trade in the 11 mark international business in the 8 market. This is the case of your mark distribution. The question that is 14 market in the 14 market is business service. That is why I am talking about this. That is why I am talking about this. What is the important thing is you are talking about 14 market in the 11 പതിനൊന്ന് മാർക്കിൻ്റെ ചോദ്യം വരുന്നത് ഇൻറ്റേർണൽ ട്രേഡിൽ നിന്നാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ട് കേട്ടോ 10 മാർക്കിന് ആദ്യത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ്സിൽ നിന്ന് 10 മാർക്കിനുണ്ട് അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫൈനാൻസിൽ നിന്നും 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട് പിന്നെ 9 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം വരുന്നത് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബലിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നും സെയിം 9 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് പിന്നെ വരുന്നത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവിടുന്ന് ചോദ്യമുണ്ട് പിന്നെ വരുന്നത് 6 മാർക്കിൻ്റെ ചോദ്യം വരുന്നത് എമേർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് 6 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് സ്മോൾ ബിസിനസ്സിൽ നിന്ന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 4 ചാപ്റ്ററിന് ഓക്കെ റെഡി അല്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ 1 ചാപ്റ്റർ ആയിരുന്നു നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് പല ടെക്സ്റ്റിൽ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നൊക്കെ ഉണ്ട് ഒരു ഒരേപോലെ തന്നെ കേട്ടോ അപ്പോൾ അതായത് ഈ ചാപ്റ്ററിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമുണ്ട് പക്ഷേ ഈ ചാപ്റ്ററിന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാൻ അരിച്ച് പെറുക്കി നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചോദിക്കുന്നത് ബിസിനസ്സിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കാം ഫീച്ചേഴ്സ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കാം പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആയിട്ട് തിരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഒരു ഫ്ലോ ചാർട്ട് ഒരു ടേബിൾ പോലെ ഉണ്ട് അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കുക കാരണം അവിടെ നിന്നൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഏരിയ പഠിക്കണം അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ മീനിങ് ആൻഡ് ഫീച്ചേഴ്സും ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഈ ചാപ്റ്ററിന് ഒരു രീതിയിലും ബിക്കോസ് ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു എൻ്റയർ ചാപ്റ്റർ എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ആ രണ്ട് ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ എസ് ഐക്ക് പോലും ചോദിക്കാൻ അത്യാവശ്യം സാധ്യതയുള്ള ഒരു ഏരിയ ആണത് അപ്പോൾ നെവർ സ്കിപ്പ് ദാറ്റ് പാർട്ട് പിന്നെ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സിൻ്റെ റിസ്ക്കും അതിൻ്റെ കോസസും ആണ് അതായത് മനുഷ്യന്മാരെ പ്രശ്നങ്ങളുണ്ട് ഹ്യൂമൻ കോസ് നാച്ചുറൽ കോസ് എക്കണോമിക് കോസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് നോക്കി വെക്കുക പിന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവും ആ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്യാനുള്ള ഫാക്ടർ അപ്പോൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ടെക്സ്റ്റ് മുഴുവനായില്ല ചാപ്റ്റർ മുഴുവനായില്ല അങ്ങനെയല്ല നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഏത് ഏരിയയിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളത് പക്ഷെ ഞാൻ പറയുന്നു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യരുത് അത് നിർബന്ധമായും പഠിച്ചിരിക്കണം പിന്നെ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം കാരണം ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും 4 മാർക്സ് ഉണ്ടാവും 8 മാർക്സ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ട് കാര്യം നിർബന്ധമായിട്ട് പഠിക്കുക പിന്നെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതും പഠിക്കുക പഠിക്കാതെ പോകരുത് ഞാനൊരു എന്താ പറയുക ഷുവറിറ്റി പറയുകയല്ല മോസ്റ്റ് പ്രോബബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയ എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഫീച്ചേഴ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും മടക്കാതെ പഠിക്കുക